വിശദമായി കൊല്ലം കരുനാഗപ്പള്ളിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി. കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് തീവണ്ടിയാണ് പാളം തെറ്റിയത്. തീവണ്ടിയുടെ 9 ബോഗികളാണ് പാളം തെറ്റിയത്. ഇതുവഴിയുള്ള 10 പാസഞ്ചർ ട്രെയിൻ റദ്ദാക്കിയിട്ടുണ്ട്. പാളത്തിലെ വിള്ളലാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി 11:55 ശാസ്താംകോട്ടയ്ക്കും കരുനാഗപ്പള്ളിക്കും ഇടയിൽ മാരാരിത്തോട്ടം കല്ലുകടവ് പാലത്തിന് സമീപം ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത്. പാളത്തിൽ നിന്ന് വഴിതിമാറിയ വാഗണുകൾ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലേക്ക് തെറിച്ചു വീണു. 9 വാഗണുകളാണ് പാളം തെറ്റിയത്. ഇതിൽ 6 പൂർണ്ണമായും മറിഞ്ഞു. ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയതോടെ ഇലക്ട്രിക് ട്രെയിനിൽ നിന്ന് തീഗോളങ്ങൾ ഉയർന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. ഈ ട്രെയിൻ കടന്നു വരുന്ന അതിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഭയങ്കര തീയും ഭയങ്കരമായ സൗണ്ടും. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഈ ലൈൻ എല്ലാം കൂടെ തെക്കോട്ട് ചായി. പാളത്തിലുണ്ടായ വിള്ളലാണ് അപകടത്തിന് കാരണമെന്ന് റെയിൽവേയുടെ FIR സൂചനയുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടന്നു വരികയാണെന്ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ പ്രകാശ് ഭൂട്ടാനി അറിയിച്ചു. കൃത്യസമയത്ത് ട്രെയിനുകളുടെയും പാളങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതാണ് അപകടം തുടർക്കഥയാകാൻ കാരണമെന്ന് കരുനാഗപ്പള്ളി MLA R. രാമചന്ദ്രൻ ആരോപിച്ചു. ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നിർവഹിക്കുന്നതിനോ പഴകിയ പാളങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കണ്ണൂർ എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം. അപകടം സംബന്ധിച്ച് 2 കാരണങ്ങളാണ് റെയിൽവേ വിലയിരുത്തുന്നത്. 1 റെയിൽവേ പാളത്തിലെ വിള്ളൽ, മറ്റൊന്ന് ഗുഡ്സ് വാഗണുകളിലെ വീലുകളുടെ തകരാർ. എന്തുതന്നെയാണെങ്കിലും കേരളത്തിലെ യാത്രക്കാരുടെ ജീവൻ വെച്ച് റെയിൽവേ പന്താടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാരാരിത്തോട്ടത്ത് സംഭവിച്ചത്. മാരാരിത്തോട്ടത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.